ഓക്കേ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പോയമാണ് സുജാത ഭട്ടിന്റെ ഒരു പോയമാണ് പഠിക്കാൻ പോകുന്നത് അവരുടെ ദ ലൈഫ് ഓഫ് സുജാത ഭട്ട് ലൈഫ് ഓഫ് സുജാത ഭട്ട് എന്ന് നമുക്ക് നോക്കാം സുജാത ഭട്ട് വാസ് ബോൺ ഇൻ അഹമ്മദാബാദ് ഇന്ത്യ ഇൻ 1956 but grew up and educated in USA. She is married to a German and lives in Berman. Bhatt's first language is Gujarati. She uses it in fragments in her poems, exploring a wide range of her native culture. അപ്പോൾ എന്താ പറയുന്നത് സുജാത ഭട്ട് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഒരു ഇന്ത്യ അഹമ്മദാബാദിൽ ജനിച്ച ഒരു ഇന്ത്യൻ പോയറ്റ് ആണ് പിന്നെ എന്താണ് അദ്ദേഹത്തെ അവരുടെ ഒരു വോയിസ് ഓഫ് ദ അൺവാണ്ടഡ് ഗേൾ എന്ന് പറയുന്ന പോയമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ ദ വോയിസ് ഓഫ് അൺവാണ്ടഡ് ഗേൾ എന്ന് പറയുന്ന പോയമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അതിലെ സമ്മറി ഓഫ് ദ പോയം നമുക്ക് സമ്മറി അതിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം സുജാത ഭട്ട് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ലിവിംഗ് പോയറ്റ്സ് ഇൻ എന്താണ് സുജാത ഭട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു ലിവിംഗ് പോയറ്റ് ആണ് അപ്പോൾ ഈ പോയറ്റിലെ ഈ ഒരു പോയറ്റിലൂടെ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു അൺവാണ്ടഡ് ഗേള് എന്ന് പറയുന്നത് എന്താണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു അമ്മ ഒരു കുട്ടിയെ അബോർഷൻ ചെയ്യാണ് ഒരു പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞത് കൊണ്ട് അമ്മ കുട്ടിയെ അബോർട്ട് ചെയ്യാണ് അപ്പോൾ ആ ഒരു തീമാണ് ആ അബോർട്ട് ചെയ്ത ആ കുട്ടി ആ മരണപ്പെട്ട കുട്ടി പറയുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത് കേട്ടോ സുജാത ഭട്ട് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ലിവിംഗ് പോയറ്റ്സ് In this poem, she has voiced her concern about the gender bias. ഒരു gender issue നെ കുറിച്ചിട്ടാണ് അത് ഈ നമ്മുടെ സുജാത ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഓക്കെ ഇൻ അവർ സൊസൈറ്റി ഗേൾസ് ആർ ട്രീറ്റഡ് ആസ് ഇൻഫീരിയർ ടു ബോയ്സ് എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ബോയ്സിന് എപ്പോഴും ഒരു ഇൻഫീരിയർ ആയിട്ട് ഒരു താഴെ നിൽക്കുന്നവളാണ് ഒതുങ്ങിക്കൂടേണ്ടവളാണ് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സൊസൈറ്റി അവളെ വളർത്തുന്നത് The birth of a girl is considered a misfortune. ഒരു പെൺകുട്ടിയുടെ ജനനം എന്താണ് ഒരു നിർഭാഗ്യമാണെന്ന് കരുതുന്നവരാണ് ഓക്കെ ദ ടെക്നിക് ദാറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ അൺബോൺ ചൈൽഡ് ഈസ് യൂസ്ഡ് എഗെയിൻസ്റ്റ് ദ ചൈൽഡ് ഗേൾ ചൈൽഡ് എന്താണ് എന്താ പറയുക ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്താം എന്നുള്ളത് നമ്മുടെ ഈ ഡിസ്ക്രിമിനേഷൻ സോറി ജെൻഡർ ഡിറ്റർമിനേഷൻ നടത്താമെന്ന് ഉള്ളത് തന്നെ ആ ഒരു തിങ് എന്തിനായിരുന്നു ഈ പെൺകുട്ടിയാണോ എങ്കിൽ അവളെ എന്താണ് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമ്പ്രദായം തന്നെ കൊണ്ടുവന്നത് എന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത് ഇഫ് ദ എക്സ്പെക്റ്റഡ് ബേബി ഈസ് എ ഗേൾ ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ് എന്താണ് അതൊരു ബേബി ഗേൾ ആണെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യാറ് ദാറ്റ് ഈസ് വൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഓഫ് ബോയ് ആൻഡ് ഗേൾ ആർ വൈഡനിങ് ഡേ ബൈ ഡേ ഇതുകൊണ്ടാണ് നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആ ഒരു എന്താ പറയുക നമ്പേഴ്സ് നമ്മുടെ ദിവസം തോറും വൈഡനിങ് ആയിട്ട് വരുന്നത് വളരെ വ്യത്യാസപ്പെട്ട് വരുന്നത് എന്ന് പറയുന്നു ഓക്കെ ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് ആൻ അൺവാണ്ടഡ് ഗേൾ ഹു വാസ് ഡിസ്ട്രോയ്ഡ് ബിഫോർ ഷി വാസ് ബോൺ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലെ സ്പീക്കർ എന്ന് പറയുന്ന ആരാണ് ഒരു അൺവാണ്ടഡ് ഗേൾ ആണ് അവളെ ജനിക്കുന്നതിന് മുൻപേ എന്താണ് മരിച്ചു ഒരു ഡിസ്ട്രോയ് ചെയ്തതാണ് അവളെ നശിപ്പിച്ച് കളഞ്ഞതാണ് ഓക്കെ ഷീ ഈസ് സ്പീക്കിംഗ് ടു ഹർ മദർ അവൾ അവളുടെ അമ്മയോട് സംസാരിക്കുകയാണ് ദ ഗേൾ ടെൽസ് ഹെർ മദർ ഹൗ ഷീ ഡിസ്ട്രോയ്ഡ് ഹെർ എന്താണ് എങ്ങനെയാണ് ആ അമ്മ തന്നെ ഡിസ്ട്രോയ് ചെയ്തതെന്ന് അവർ ആ പെൺകുട്ടി ആ അമ്മയോട് വിവരിച്ചു കൊടുക്കുകയാണ് ഓക്കെ ദ ഡോക്ടേഴ്സ് ടോൾഡ് ഹെർ ദാറ്റ് ദ ബേബി വുഡ് ബി എ ഗേൾ ഡോക്ടർ എന്ത് പറഞ്ഞു നിങ്ങളുടെ വയറ്റിലുള്ള ഒരു നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞെന്താണ് ഒരു പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുന്നത് ഷീ പുട്ട് ഓൺ ദ ഗ്രീൻ സാരി ആൻഡ് വെൻ ടു ഹോസ്പിറ്റൽ ടു ഹാവ് ദ ചൈൽഡ് ഡിസ്ട്രോയിഡ് ബിക്കോസ് ദ ഗേൾ വാസ് അൺവാണ്ടഡ് എന്താ പറയുന്നത് അവൾ ഒരു ആ സമയത്ത് അമ്മ ഒരു പച്ച സാരിയാണ് ഉടുത്തിരുന്നത് ഹെർ ഗ്രീൻ സാരി ആൻഡ് വെൻറ്റ് ടു ഹോസ്പിറ്റലിലേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്യാനാണ് പോയത് ഈ പെൺകുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്തിനായിരുന്നു അവർക്കൊരു പെൺകുഞ്ഞിനെ ആവശ്യമില്ലായിരുന്നു ദ മദർ ഓൾറെഡി ഹാഡ് വൺ ഡോക്ടർ ആ അമ്മയ്ക്ക് എന്താണ് ആദ്യം തന്നെ ഒരു പെൺകുഞ്ഞ് ഉണ്ടായിരുന്നു ദ ഡോക്ടർ ഗേവ് ആൻ ഇഞ്ചക്ഷൻ ടു കിൽ ദ ഗേൾ ഡോക്ടർ എന്ത് കൊടുത്തു ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ അമ്മയ്ക്ക് കൊടുത്തു
The mother did not even care to look at the girl. After the girl was restored, everyone was happy. എന്താ പറയുന്നത്? അമ്മ ഒരിക്കലും ആ പെൺകുഞ്ഞിന്റെ കാര്യം ചിന്തിച്ചില്ല. ആ കുട്ടിയുടെ കാര്യം എന്താണ്? അമ്മ ചിന്തിച്ചില്ല. അമ്മ ആ ഒരു പെൺകുഞ്ഞ്, ആ ഒരു കുഞ്ഞ് നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? എല്ലാവരും സന്തോഷിച്ചു. The murdered girl child asked her to look for her in the vein because she was lost forever. She will not grow up into the beautiful girl to be admired by someone. എന്താ പറയുന്നത്? ആ കുഞ്ഞിനെ ജനിക്കുന്നതിന് മുൻപേ ആ കുഞ്ഞിനെ എന്താണ് ആ അമ്മ നശിപ്പിച്ചു. പിന്നെന്താണ്, ഭൂമിയിൽ നല്ലൊരു കുട്ടിയായി വളരാൻ, വളരെ സുന്ദരിയായ ഒരു കുഞ്ഞായി വളരാൻ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ ആ അമ്മ എന്താണ് ആ കുഞ്ഞിനെ ഒരു അവസരം കൊടുത്തില്ല. ഷീ ടെൽസ് ഹർ മദർ ദാറ്റ് ഷീ ഹാസ് ആക്ടഡ് അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. എന്താ പറയുന്നത്? ആ അമ്മയോട് കുഞ്ഞ് പറയാണ്, നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ദൈവം ആഗ്രഹിച്ച എന്തോ അത് നീ മറികടന്നു. അതിനെ നീ എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ ആഗ്രഹത്തെ നീ എതിർക്കുകയാണ് ചെയ്തത്, ദൈവത്തിന്റെ ആഗ്രഹത്തെ നീ തല്ലിക്കെടുത്തി എന്നാണ് പറയുന്നത്. ഗോഡ് വാണ്ടഡ് ഹർ ടു ലീവ് ആൻഡ് ഗ്രോ അപ്പ് നാച്ചുറലി. ദൈവത്തിന് എന്തായിരുന്നു ആവശ്യം? ദൈവത്തിന് ആ പെൺകുഞ്ഞ് വളരുകയും അതിനെ വളർത്തുകയുമായിരുന്നു, അതിനെ ആ അമ്മ വളർത്തുകയും അത് വളരുകയുമായിരുന്നു ദൈവത്തിന് ആവശ്യം. അതുകൊണ്ടാണല്ലോ അമ്മയുടെ വയറ്റിലൊരു പെൺകുഞ്ഞിനെ ദൈവം കൊടുത്തത്. അപ്പോൾ ആ അമ്മ എന്താ ചെയ്തത്? ആ ദൈവത്തിന്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി എന്താണ് അവരുടെ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അവരുടെ അമ്മ ആ കുഞ്ഞിനെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഡിസ്ട്രോയ് ചെയ്ത ആ കുട്ടി അമ്മയോട് സംസാരിക്കുന്നതാണ് നമ്മുടെ ഈ പോയത്തിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.